ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. സൂപ്പർ സ്കിൻ ചലഞ്ചിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ എല്ലാം റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പാക്കാണ് പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് ചേച്ചി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല, വീഡിയോ ഇടുന്നതൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെ പറയുന്നവരുടെ അടുത്തായിട്ട് ഒരു കാര്യം പറയാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം, അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ഒക്കെ വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം, നമ്മൾ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി വളരാനായിട്ടുള്ള ഹെയർ ഓയിൽ, സ്കിൻ വൈറ്റനിങ് ഓയിൽ, അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക്, സൺ ടാൻ, പിഗ്മെന്റേഷൻ ഒക്കെ പോകാനായിട്ട് നിറം കൂടാനായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിലും നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട്, മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് രണ്ടു ദിവസം കൊണ്ടൊക്കെയാണ് മാറണത്. അപ്പൊ അത് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് കേൾക്കാനായിട്ട് എങ്ങനെയാണ് വാങ്ങണ്ടേ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം, പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. സ്കിൻ ചലഞ്ച് ഡേ 15 കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒറ്റ യൂസിൽ തന്നെ നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സൺ ടാൻ എല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട്, സ്കിന്നിന് നല്ല നിറം കിട്ടാനായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ആഴ്ചയിൽ 3-4 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ കൂടി വേണ്ടത് ക്യാരറ്റ് ആണ് വേണ്ടത്, പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം കേട്ടോ. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റ് ആണ്. ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് 2 ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു 1 സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മീഡിയം സൈസുള്ള 2 ക്യാരറ്റ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയിലിട്ട് കൊടുക്കുക, നന്നായി അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അടിഞ്ഞാലാണ് അതിൻ്റെ ജ്യൂസ് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പയിൽ വെച്ച് അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം. ക്യാരറ്റിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. ആ വൈറ്റമിൻസ് എല്ലാം നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ജ്യൂസ് ഒരു പാത്രത്തിൽ വെച്ച് തീ സിമ്മിലിട്ടും കൊണ്ട് അടുപ്പിൽ വയ്ക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ ജ്യൂസ്, ഇപ്പോൾ ഒരു 1/2 cup ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ആകുന്ന വരെ തീ സിമ്മിലിട്ടും കൊണ്ട് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് ഒന്ന്, ഇപ്പം ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിലേക്ക് എത്തിയതിന് ശേഷം ഒരു 1/2 cup ആയതിന് ശേഷം അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി നൈസ് അരിപ്പൊടിയാണ് ഇടുന്നതെങ്കിൽ നിങ്ങളത് അരിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ച് തരിയുള്ള അരിപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ അത് അരിച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ്. ഇപ്പോൾ ഒരു 1/2 cup ജ്യൂസ് ഉണ്ട് ഇത്, അതിലേക്ക് ഞാൻ 1 cup അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തീ സിമ്മിലിട്ടും കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഈ ഒരു പൗഡർ വെച്ചിട്ടാണ് നമ്മളിന്ന് പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ കുറവ് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആകാനായിട്ട്, സൺ ടാൻ പിഗ്മെൻറ്റേഷൻ, ഡിസ്കളറേഷൻ ഇതെല്ലാം മാറ്റി, പിമ്പിൾ വന്നിട്ടുള്ള ബ്ലാക്ക് കളറൊക്കെ മാറ്റി നല്ല നിറം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ പാക്കാണിത്. ഇപ്പം നമ്മുടെ പാക്കിനായിട്ടുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഇല്ല, അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മൾ കറികളിലേക്കൊക്കെ എടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. വീണ്ടും നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ പാക്ക് ഇതാണ്, നൈസ് അരിപ്പൊടിയാണ് എടുത്തത് കൊണ്ട് ഞാൻ അത് അരിക്കാണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങളുടേത് തരിയുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രബ് ഫീൽ കിട്ടും. സ്ക്രബ് ആകുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത് എന്നുള്ളൂ. ആഴ്ചയിൽ 3 ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൗഡർ എടുക്കുക. അതിലേക്ക് അല്പം റോസ് വാട്ടറോ അതല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കുക. നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. 30 കഴിയുമ്പോൾ നമുക്കത് കഴുകി കളയാവുന്നതാണ്. കഴുകിയതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് ആഴ്ചയിൽ 3 ചെയ്യാനായിട്ട് നോക്കുക. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾ ഞെട്ടുന്ന സൂപ്പർ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ, അത്രയും സൂപ്പർ റിസൾട്ട് ഉറപ്പാണ്. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്.
അപ്പൊ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. 100% റിസൾട്ട് ഉറപ്പാണ്. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സൂപ്പർ ടിപ്പായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ചിന്തകീതോ.